അറിയാനൊന്നുമില്ല. ഇത്തവണ രണ്ടിലൊന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും. ഒരാലഞ്ചേരി തമ്പ്രാക്കള്, ആരടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത്? നീ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. എന്നാ നീ വിളിക്കണ്ട? അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററേ. ഗതികെട്ടാ പുലി പുല്ലും തിന്നുന്നല്ലേ? ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്ന് നടക്കുന്ന എനിക്കൊന്ന് കാണണം. അത് ഞാൻ കാണിച്ചു തരാം. പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ. നീ നോക്കിക്കോ. ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും, പിന്നെ തമ്പ്രാക്കന്മാര്. അതിനെ ഞാൻ വേല വെച്ചിട്ടുണ്ടടാ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ റൈറ്ററേ. കോടതി കേസൊക്കെ എന്തിനാണോ ഞാൻ ചോദിക്കുന്നത്, അച്ഛനൊരു വാക്ക് പറഞ്ഞാ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെട്ടി നോക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാവുമ്പോ ഞങ്ങൾ പറയും, ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകാരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെ വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പുരത്തെത്തണം. പെങ്ങൊക്കെ ചെലവിന് കൊടുത്തതായിരുന്നു, കൂട്ടിക്കോട്ടെ. കൊള്ളാം. ശരിക്കും മെയ്യനങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാള് കുറയായി. ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും പിടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ പറിക്കുന്ന മണ്ട, ഇത് പിടിക്കണ. കള്ളിനെ ഉണ്ടോ? ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാ പോരെ. നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്ദപ്പങ്കുരുക്കൾ? അത് ഞാനാണ്. രണ്ടാൾ സ്റ്റേഷൻ വരെയെന്ന് വരണം. എന്താ സർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചു? ചേക്കുട്ടി തൈറ്റയുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ ഇതൊരു കള്ളക്കേസാണ്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങൾ കൂടെ വരണം. നിർബന്ധമാണോ? നിർബന്ധമാണ്. മാറൂല, അങ്ങനെ വിട്ടില്ലെങ്കിൽ എന്തിനാണ് സാറുമാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചേനല്ലേ.
തേങ്ങ മോഷിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്രാക്കന്മാർക്കില്ല. നിങ്ങൾക്ക് കട്ടോരല്ലേ വേണ്ടത്? അത് ഞങ്ങളാണ്. സത്യം സാറേ പറഞ്ഞേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഗോപാ, രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യ. ബാക്കിയുള്ളവര് ചെന്ന് പത്തായപ്പുരയിലുള്ള തേങ്ങ എടുത്ത് അടിയന്മാർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യ. തർക്കം മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. ദേവകി, ഞങ്ങള് അച്ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടേ? അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കുറിച്ചിരിക്കല്ലേ ഞാൻ. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. റൈറ്ററേ, റൈറ്ററേ, അതാരാ വരുന്നത്? എന്താ ചേക്കുട്ടി അളിയന്, സുഖല്ലേ? കൊല്ലം 10-30 ഈ പടി ചവിട്ടിയിട്ട് വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ, ഇല്ലേ ഗുരുക്കളെ? അതെ അതെ, ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാര് വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ടറിയാം. കൊരയ്ക്കുന്നോടോ എന്റെ വീട്ടിൽ വന്ന് മിണ്ടരുത്. എന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല. തന്റെ മേല് ത്രിശങ്കു സ്വർഗം കാണിക്കും ഞാൻ, അറിയാലോ? ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, പിന്നെ തേങ്ങാമോട്ടിച്ചതിന്റെ പേരിൽ ആലഞ്ചേരിക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം. പോലീസിനെ വിടുന്നു, എന്നിട്ട് എന്തായടോ ഒടുവിൽ അവിടുത്തെ വാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ. തന്റെ മുഖത്ത് നോക്കിയാ പറയണേ, ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത്. തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. ഓക്കേത്തിനും പുല്ലു വിലയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പിന്നൊരു കാര്യം, കൂടെ പിറന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല, 5 ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം. അതും പോലെങ്കിൽ പിന്നെ ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള്. ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ, ഇനി കളിച്ചാ വേരോടെ പിഴുതെടുക്കും ഞങ്ങള്. ഉള്ളത് പറഞ്ഞ ഇവരെ റൈറ്റർ ആൺകുട്ടികൾ. അയ്യോ, നിന്റെ അമ്മയുടെ ആൺകുട്ടികൾ. അങ്ങനെ അപ്പൊ എങ്ങനെ കിട്ടുണ്ടായി? മാര്യാക്ക് പറടി, ആരാണ്ടി ഗർഭത്തിന്റെ ആള് പറടി. വേണ്ടാത്ത വർത്താനം പറയുന്നത്, കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് ഒന്ന് കാണിച്ചു കൂട്ടിട്ട് പ്രാന്തം വർത്താനം പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവാന്റെ മറ്റോനാണ്. എന്താ കുഞ്ഞാലി, സുഖം തന്നെയല്ലേ? അതേ പറയണേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. കൊള്ളാവുന്നവര് വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരവും എങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ, അല്ലാതെ വാടക കിട്ടിയിട്ട് ഇപ്പൊ വലിയ. അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തു നിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണമെന്നൊരു ആഗ്രഹം ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. നിലക്കുറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലല്ലോ, ചന്തപ്പനോടും കൂടെ ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. രാത്തുക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ, അറിയാം. അവരൊരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ. അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ. അടുത്ത ആഴ്ച വന്നോട്ടെ. സുഖാണോ കുഞ്ഞാലിക്ക? ഇതിലും വലിയ സുഖം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? അല്ല, മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് കിട്ടി. എന്താ ലോറിയിൽ വന്നത്? അതെന്താ ലോറി വന്ന വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടോടോ? എന്റെ അമ്മോ, ഇതിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ, ഈ ലോറിയയിലിരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാറ് വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം അറിയോ? 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശിനി മാസം പുകയില, മുറുക്കാൻ,
പിന്നെ അല്ലറച്ചില്ല ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് വലിയ ഒറ്റട്ടിയ കുഞ്ഞാലിക്ക ഈ സാധനങ്ങളൊക്കെ നിറക്കണല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തരാം, നിങ്ങൾ വരും. ഇവിടെ നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താ നന്നാവും. ആ അതൊക്കെ ഇനി കണ്ടറിയണം. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം. എന്റെ പൊന്നു മക്കളെ മുത്തച്ഛനെ കൊണ്ട് പയ്യ ആ ലോറിയയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ശരി, കാട്ടുകൂച്ചിയോ മക്കാരോ ഒക്കെ കാണും. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മൾ ശരിയാക്കി തരാന്ന് പറഞ്ഞാ പോരാ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലയൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവർ അനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ, അവരുടെ വീട്. ഓ അത് ശരി. ആ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്ന പോലെയാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും അല്ലാനെ. എടോ കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പുരാക്കന്മാരൊന്നും നേരിട്ട് കാണുന്നത് നല്ലതാ, അതാണ് എന്റെ ശരി.